രാമ എന്താണ് ഇത്? ഇതൊക്കെ ആരടാ? ആഹാ, എങ്കിനോ വാ, വന്നിരിക്കു വാ. എടാ മുത്തു, എന്താണ് ഇവിടെ നടക്കുന്നത്? മിലിറ്ററി ഫൈറ്റർ ആണ്, ബംഗളൂരിൽ നിന്ന് വന്ന് കോച്ച് കൊടുക്കുക, വെറുതെ 2 ദിവസത്തേക്ക് മാത്രം. എന്തിനാ വെറുതെ വളച്ചിട്ടേക്ക് പറയുന്നത്? എന്തായാലും ഇയാൾ അറിയാതെ ചെയ്യാൻ പറ്റുമോ? ആശനെ, രാമന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അത്ര പോരാന്ന് തോന്നി, അതുകൊണ്ടാണ് മിലിറ്ററി കോച്ചിനെ കൊണ്ടുവന്ന് പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കുന്നത്. അല്ല ആശനെ, ആശൻ പറഞ്ഞിട്ടില്ലേ മീരൻ കളത്തിലിറങ്ങിയത്? പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ആശന്റെ അടവെല്ലാം അവർ പെട്ടെന്ന് കണ്ടുപിടിച്ചില്ലേ, അതുകൊണ്ട് പുതിയതെന്തെങ്കിലും. അപ്പൊ ഞാനൊരു പഴഞ്ചനല്ലേ? ആശനെ, കളിയൊക്കെ മാറിപ്പോയി, എന്തിനാ ദേഷ്യപ്പെടുന്നത്? ആരോടാ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ പറയുന്നത്? നീ ആരടാ? പരമ്പരയുടെ കാര്യത്തിൽ നീ തലയിട്ടാലുണ്ടല്ലോ, ഈടി കൊണ്ട് ചളുങ്ങി പോകും. എന്താ അതെ, നിങ്ങൾ പാരമ്പര്യത്തെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, പാത്തി താത്തിക്കോ കേട്ടോ. എന്താ ഞാൻ സംസാരിക്കാൻ പാടില്ലെന്നോ? അന്ന് ആ ജോർജ് സാഹിബിനെ പേടിച്ച് എല്ലാരും ഒളിച്ചോടിയപ്പോ എന്റെ ചേട്ടൻ മുനിസ്വാമി മാത്രമായിരുന്നു അയാളോട് മത്സരിച്ച് ഈ കളഞ്ഞ് ചത്ത് വീണത്. ഞാൻ സംസാരിക്കാൻ പാടില്ല. എന്റെ ചേട്ടൻ ചത്തപ്പോ സന്തോഷിച്ച കൂട്ടറാണോ നീയൊക്കെ? അപ്പൊ ഞങ്ങൾക്കൊന്ന് ഒതുങ്ങേണ്ടി വന്നു. ഇപ്പൊ കാറ്റ് ഞങ്ങളുടെ ഭാഗത്തേക്ക് വീശാൻ തുടങ്ങി. അത് ഈ ആശ വന്ന് തടയാൻ നോക്കുന്നു. നന്നായിട്ടല്ലേ ചെയ്യുന്നത്? അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് ഇപ്പൊ നരത്തിനെ കൊല്ലാൻ നോക്കില്ലായിരുന്നു ഇയാള്? തനിക, ചരിത്രം ഒന്ന് മാറ്റി എഴുതരുത്. തന്റെ ചേട്ടൻ അങ്ങനെ ആയെന്നും പറഞ്ഞ് അതേ ചാർജില് റീഫൈറ്റ് ചോദിച്ച് അതേ റിംഗില് അടിച്ച് ജയിച്ചവനാ എന്റെ ആശാൻ. അതൊക്കെ എനിക്കറിയാം, നീ അന്ന് എന്നോട് പറയണ്ട. ഞാൻ സംസാരിച്ചോളാം. ഈ ആശാന്റെ അടുത്ത് ആരാ വേണ്ടെന്ന് പറഞ്ഞത്? എനിക്ക് സൗകര്യമുള്ള ആശാനെ ഞാൻ വെച്ചൂടെ? അതിനെന്താ വെച്ചോളൂ? എന്നാൽ ഒരു കാര്യം, ഒരു പ്രാവശ്യം ഒന്ന് ചോദിച്ചിട്ട് ചെയ്യാമായിരുന്നു. അല്ല രംഗ, വിട്ടേക്ക്, മനസ്സിലൊന്നും വെക്കണ്ട. ഇത് നിന്റെ മാത്രം കളിയല്ല, പാരമ്പര്യമായിട്ടുള്ള കളിയാ. നിന്റെ ഇഷ്ടം പോലെ നീ എല്ലാവരുടെ അടുത്തും വീമ്പിളക്കിയിട്ട് വന്നു. ഇവൻ തോറ്റുപോയാലോ? പിന്നെ സാർപ്പെട്ട പാരമ്പര്യത്തിന് കളിക്കാൻ പറ്റില്ലല്ലോ. കളിക്കുന്ന കളിയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയേ, അത് നമുക്ക് ശരിയാക്കാം. ഇപ്പൊ വേണ്ടത് പാരമ്പര്യം വിജയിക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ വന്നിരുന്ന് കാണ്, കളിച്ചോടാ. നീ തകർക്കടാ മോനെ. ആശാനെ നിക്കാ സാറെ, ഒന്നോളെ ഞാൻ പറയാ വന്നോ. ആശാനെ ദേഷ്യപ്പെട്ട് പോകാതെ. എന്റെ മാമൻ ആരാ? പുള്ളിക്കാരന്റെ കഴിവെന്താ? മാമന്റെ അടുത്ത് നിൽക്കാൻ യോഗ്യതയുണ്ടോ? എന്റെ മാമന്റെ അടുത്തുനിന്ന് വിദ്യ പഠിച്ചതിന്റെ അഹങ്കാരമാണല്ലേ. കളി നിർത്തിയാലുള്ള അവസ്ഥ എന്താ? ഇവനെന്താ മിണ്ടായിരിക്കുന്നേ? മത്സരം കച്ചവടമായി കാണരുത്. സ്വന്തം മോനെ വിശ്വസിക്കാതെ അവൻ മതിയെന്ന് പറഞ്ഞില്ലേ? ഇനി ആൾക്കാരെ മൊത്തം എങ്ങനെ നോക്കും? അങ്ങനെ തന്നെ വരണം. എന്താണ് മതിയാക്കടി ഒന്ന്? വെറുതെ അവനെ കുത്തി നോവിക്കില്ലേ? അവളുടെ അമ്മേക്കാളിലെ മോളിലാണ്. ഇങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കണോ? മകന്റെ വിഷമം എനിക്കല്ലേ അറിയൂ, അത് മനസ്സിലാക്കാനുള്ള. എന്തായാലും പോട്ടെ, സിംഹത്തെ പോലെ നടന്നിരുന്ന എന്റെ അച്ഛനെ തകർത്ത് കളഞ്ഞു. വെറുതെ വിടില്ല, എന്തായാലും സ്പെയറിങ്ങിന് വന്നല്ലേ പറ്റൂ. അന്ന് അവന്മാരെ ഞാൻ ഇടിച്ച് പരത്തും. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛന്റെ മുന്നിൽ അവനെ അടിച്ച് തോപ്പിച്ച് കാണിക്കേ. അടിക്കുമല്ലേ എന്ന് കണ്ടോ?